ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പലർക്കും പ്രവേശനം ലഭിച്ചിട്ടില്ല. തങ്ങളുടെ കൂടെ ഫുൾ എ പ്ലസ് കിട്ടിയ ഒന്നിച്ച് പഠിച്ച പലർക്കും പ്രവേശനം കിട്ടി, ചില ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. എന്താണിത് എന്നുള്ള രീതിയിൽ രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ കടുത്ത ആശങ്കയിലാണ്. ഇതിലെന്തെങ്കിലും മറിമായ നടന്നിട്ടുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു മറിമായവും ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇത് കമ്പ്യൂട്ടർ വളരെ കൃത്യമായിട്ട് ആ സിസ്റ്റം വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ടാണ്. അത്തരത്തിലുള്ള യാതൊരു കുഴപ്പവും ഇതിൻ്റെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. പിന്നെ എവിടെയാണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോണസ് പോയിൻ്റുകളുടെ കാര്യം. ആ ബോണസ് പോയിൻ്റുകളാണ് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളെ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത്. ടൈ ബ്രേക്ക് വരുമ്പോൾ ടൈ ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഘടകങ്ങളൊക്കെ ഒത്തുചേർന്നത് വരുമ്പോൾ മാത്രമാണ് അഡ്മിഷൻ കിട്ടുള്ളൂ. 10 ബോണസ് പോയിൻ്റ് കിട്ടണം. അതുപോലെ തന്നെ ടൈ ബ്രേക്കിനുള്ള, അതായത് തുല്യമായിട്ട് വരുമ്പോൾ അതിനുള്ള ടൈ ബ്രേക്ക് ചെയ്യാനുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കിട്ടിയ അലോട്ട്മെൻറ്റിനെ വിലയിരുത്താൻ. അല്ലാതെ നമ്മൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പലരും സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ പലരും സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ ആളുകൾക്ക് മേലെ കൊടുത്തിരിക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഒരു 10 സ്കൂളിൽ കൊടുത്തു, 9-ാമത്തെ സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള എത്ര സ്കൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. കുറച്ച് സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ അതിന് മുകളിൽ ഇപ്പോൾ 9-ാമത്തെ സ്കൂൾ കിട്ടി 8 സ്കൂളുകൾ മുകളിലുണ്ടാവും. അതിൽ നിന്നൊരു 4 സ്കൂളിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 സ്കൂളിലാണ് നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അത്ര സ്കൂളുകൾ അവിടെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും മെച്ചം ലഭിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ മെച്ചവും ഇല്ല എന്നുള്ളതാണ് പറയാൻ കാരണം. കാരണം നമുക്ക് ആ ഒരു സ്കൂളിലെ ഓപ്ഷൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ളൊരു അവസരം മാത്രമാണ് അതിലുള്ളൂ. അല്ലാതെ വേറൊരു ഓപ്ഷൻ, അത് ഒരു ഗുണം അതുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ അതിൽ മുഴുവൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രം ഹയർ ഓപ്ഷൻ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഫോം ഫില്ലിങ് ചെയ്ത് സ്കൂളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ കാണേണ്ടതുള്ളൂ. ഇനി അടുത്ത അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് കുറേ ആളുകൾക്ക് കിട്ടും, കുറേ ആൾക്കാർ വീണ്ടും ഒരു പക്ഷേ പുറത്താകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ ആളുകൾ സ്ഥിരപ്രവേശനം നേടണം. അവിടെ അവരവിടെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ടി വരും. അല്ലാത്ത ആളുകൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും പറ്റും. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം വരേണ്ടതുണ്ട്. അതായത് 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ വർഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് വന്നത്. അതിന് ശേഷമാണ് പിന്നെ എന്ത് വരുന്നത്, പിന്നെ സ്കൂൾ ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഒക്കെ വരുന്നത്. അത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണോ എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ അങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് മാറ്റുകയാണെങ്കിൽ, അതായത് 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ളൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ നിലവിൽ ഇഷ്ടപ്പെടാത്ത സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് മറ്റ് കോഴ്സിലേക്കും സ്കൂളിലേക്കും മാറാനുള്ള അവസരം കിട്ടും. ആ ഒരു അവസരം, അത് ആ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വന്നിട്ടില്ല. ഇൻ കേസ് വരികയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാവും. അല്ലാത്ത പക്ഷം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ അവിടെ അഡ്മിഷൻ നിലനിർത്തേണ്ടി വരും, പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് സാധ്യത ഉണ്ട്, കാരണം കുറച്ച് സീറ്റുകൾ മാത്രമേ ഇപ്പോൾ ഫില്ലാവുള്ളൂ. അടുത്തത് വലിയൊരു സീറ്റ്, മഹാഭൂരിഭാഗം മിനിമം സീറ്റുകൾ അവിടെ ഫില്ലാകാതെ കിടക്കുന്നുണ്ടാകും. അത് സപ്ലിമെൻ്ററി അഡ്മിഷൻ കിട്ടുന്ന ആളുകൾക്കുള്ളതാണ്, അവർക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ഒരു ഇഷ്യൂമായിട്ട് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
പിന്നെ ഇഷ്ടപ്പെടാത്ത കോഴ്സിൽ ഇപ്പോൾ കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരിപ്പോൾ കൺഫേം ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ, ശരിയായ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പല A+ കിട്ടിയ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി ഇതാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.